ഹലോ, ഇത് എന്ത് പറ്റി ഇങ്ങനെ ഷോക്കായി നിന്നു പോയത്? ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. നീ എന്താ വഴിയിൽ കണ്ട പരിചയം പോലുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്ന് മിണ്ടുക പോലും ചെയ്യുന്നില്ലല്ലോ. നിനക്കെന്താ ഇപ്പോഴും എന്നെ പേടിയാണ്? അപ്പൊ ചിരിക്കാനും അറിയാം അവണിക്ക്. എന്നാലും ഈ ചിരിക്കൊരു പൂർണ്ണതയില്ലല്ലോ അവണി. പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. നിങ്ങളെന്താ ഇവിടെ? ആ, അപ്പൊ സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? ചിലപ്പോ നീ അറിഞ്ഞിട്ടുണ്ടാവും, അമ്മയും സഹോദരിയും ഞാൻ എൻ്റെ നാട്ടിലോട്ട് കൊണ്ടുപോയി. ഇവിടെ ഉണ്ടായിരുന്ന വീടും തുടങ്ങാനിരുന്ന സ്ഥാപനവും ഞാൻ വിറ്റു. ആ വകയിൽ കുറച്ച് ധനനഷ്ടം എനിക്കുണ്ടായി. അതൊക്കെ പോട്ടെ, അവണിക്ക് എന്നെ പേടിക്കാതെ കഴിയാൻ പറ്റുമല്ലോ എന്നൊരു സംതൃപ്തിയുണ്ട്. വിറ്റ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ചില ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാ ഇങ്ങോട്ട്. അതോടെ ഈ നഗരവുമായുള്ള എൻ്റെ എല്ലാ ബന്ധങ്ങളും അവസാനിക്കാൻ പോവാം. പോകുന്നതിന് മുമ്പ് നിന്നെ അവസാനമായി കാണണമെന്നൊരാഗ്രഹം, ഇപ്പോ അതും സാധിച്ചു. ഇനി പറ, എന്തൊക്കെയാ നിന്റെ വിശേഷങ്ങൾ? സുഖാണ്. അത് തന്നെ എൻ്റെ ആഗ്രഹം. നീ എപ്പോഴും സുഖമായി തന്നെ ഇരിക്കണം. നിന്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? എന്തായാലും എൻ്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടമാണ് നീ. എന്ത് ചെയ്യണം? എനിക്കതിന് യോഗമില്ല. എനിക്ക് പോണം, ക്ലാസ് തുടങ്ങാൻ സമയമായി. അതിനെന്താ ആവണി? പോയിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? ഏയ് വേണ്ട, ഞാൻ പോയിക്കോളാം. ശരി. കിഷോറേ, മന്ദണ്ടായതുകൊണ്ട് നിനക്ക് നല്ല തിരക്കായിരിക്കും അല്ലേ? നീ എന്താണ് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? നീ ഫുഡ് കഴിച്ചോ? ദേ, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കറിയാലോ നിനക്ക് നിന്ന് തിരിയാൻ സമയമുണ്ടാവില്ല എന്ന്. നിനക്കെന്താ വേണ്ടത്? നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വന്ന് എന്നെ ശല്യം ചെയ്യുന്നത്? അതെന്താ കിഷോർ അങ്ങനെ പറഞ്ഞത്? ഞാൻ എപ്പോഴാണ് നിനക്കൊരു ശല്യമായത്? ഏ പറ, ദേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ വലിയ കഷ്ടോ. ദാ ഈ ഭക്ഷണം കഴിക്കുക, ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് പറയാം. ഞാൻ നിന്നോട് പറഞ്ഞോ എനിക്ക് ഭക്ഷണം വാങ്ങി വരാൻ?
അത് പറയണ കിഷോറെ, ഈ ദിവസത്തെ നിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാവുന്നല്ലേ. ഇപ്പോ സ്റ്റോക്ക് കൂടിയതുകൊണ്ട് പണിയും കൂടിയിട്ടുണ്ടാവുമല്ലോ. സിദ്ധു, നീ ഇത് കൊണ്ടുപോകുന്നുണ്ടോ അതോ ഞാൻ വാങ്ങി വലിച്ചറിയണോ? ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം വലിച്ചെറിയാനും മാത്രം നിനക്ക് എന്തെങ്കിലും ശത്രുതയുണ്ടോ? അതിന്റെ കാര്യം എന്താ? ഞാനും നീയുമായിട്ട് ഇപ്പൊ ഒരു ബന്ധമില്ല, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? പക്ഷെ കിഷോറെ, എനിക്ക് നീയുമായിട്ട് ആത്മബന്ധമുണ്ടല്ലോ. മുമ്പ് എങ്ങനെയായിരുന്നോ അതേപോലെ ഇപ്പോഴും ഞാനത് നിലനിർത്തുന്നുണ്ട്. ഈ സിറ്റിയിൽ വന്നാ എനിക്ക് ഇവിടെ വരാതിരിക്കാൻ കഴിയൂ? എടാ, നിന്നെ കണ്ട് ഇവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചില്ലെങ്കിൽ എന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടില്ല. എന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ട് നീ അങ്ങനെ സമാധാനം ഉണ്ടാക്കണ്ട. ഒന്ന് ഇറങ്ങിപ്പോവാൻ നോക്കുന്നുണ്ടോ? നീ ഇങ്ങനെ ചൂടാവല്ലേ. കുറച്ചു നേരം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചിലവഴിച്ചോട്ടെ. നിനക്ക് എന്നോട് സൗഹൃദത്തിൽ പെരുമാറിയാൽ എന്താ പ്രശ്നം? ദേ, നീ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? എടാ, ഇങ്ങനെ മറ്റുള്ളവരെ ഭയപ്പെട്ട് എങ്ങനെയാണ് ജീവിക്കുന്നത്? എനിക്കാരെയും ഭയമൊന്നുമില്ല. നീ ഇനിയോടെ വരാൻ പാടില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ വരുന്നതിൽ എന്താടാ പ്രശ്നം? ഇനി നിനക്കെന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലടാ. എനിക്കിവിടെ ഒരുപാട് ജോലികളുണ്ട് സിദ്ധു, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക്. നീ നിന്റെ ജോലികളൊക്കെ ചെയ്യേ, വിശക നേരത്ത് ഈ ഭക്ഷണവും കഴിക്കൂ. ഞാൻ ആമണി ഒന്ന് വിളിക്കട്ടെ. സ്വിച്ച് ഓഫാ, കിട്ടുന്നില്ല. ചിലപ്പോ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എടാ കിഷോറെ, പഠിക്കുന്ന കാലത്ത് നമ്മൾ തമ്മിലായിരുന്നു കൂട്ട്, മുതിർന്നപ്പോഴും അതങ്ങ് തുടർന്നു. ഇനി അങ്ങോട്ടും നമ്മുടെ ഈ സൗഹൃദം തുടർന്നാൽ എന്താ കുഴപ്പം? പരസ്പരം എല്ലാ കാര്യങ്ങളും പങ്കുവച്ച് കഴിഞ്ഞവരല്ലടാ നമ്മള്. കിഷോറെ, സ്റ്റോക്കെടുപ്പ് കഴിഞ്ഞല്ലേ? കുറച്ചുകൂടെ ബാക്കിയുണ്ട്, ഇപ്പൊ തീർക്കാം. അങ്ങനല്ലല്ലോ പറഞ്ഞത്, നേരത്തെ കഴിയുന്നല്ലേ. ഇതൊരു ബിസിനസ് സ്ഥാപനമാണ്, അനാവശ്യമായി ആളുകളെ വിളിച്ചു വരുത്തി നേരം പോക്ക് പറയാൻ ഇതൊരു ക്ലബ്ബല്ല. ലക്ഷങ്ങൾ മുടക്കിയ ഈ ബിസിനസ്സിൽ ഞാൻ പങ്കാളിയായത്. ഈ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ ഇത് ശരിയാവില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ തന്ന ഇൻവെസ്റ്റ്മെന്റും അതിന്റെ പലിശയും തന്ന് എന്നെ ഒഴിവാക്കാം, അല്ലെങ്കിൽ നിന്റെ മുടക്ക് മുതൽ വാങ്ങി നിനക്ക് ഒഴിഞ്ഞു പോവാം. അല്ലാതെ ഇത് ശരിയാവില്ല. ഹലോ, എന്താണ്? ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പൊ നിനക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയല്ലേ? കേട്ടില്ലേ പറഞ്ഞത്, നിന്നോട് ഒഴിവാകാൻ. നീ പേടിക്കണ്ട, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. നിനക്ക് എന്താപത്ത് വന്നാലും ആത്മാർത്ഥമായിട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അത് ഞാൻ നോക്കിക്കോളാം. അപ്പൊ ശരി. നീ ഇവനെ ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങിപ്പോണോ? നിനക്ക് ദോഷം ഉണ്ടാവുന്ന ഒരു കാര്യത്തിനും ഞാൻ നിൽക്കില്ല. പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞതാ അവനുമായിട്ട് ഒരു ബന്ധവും പാടില്ലാന്ന്. അവൻ എന്നെ പിന്തുടരുക, എന്തോ ദുരുദ്ദേശത്തോടു കൂടിയാ അവന്റെ ഇങ്ങോട്ടുള്ള വരവ്. നീ സൂക്ഷിച്ചോ, അവനെ നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ. നീ അവനോട് കാണിച്ച ചതിക്ക് നിനക്കും അവൻ പണി തരാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ ജയിലിൽ കിടന്ന് അറപ്പ് മാറിയവന് വീണ്ടും ജയിലിൽ പോകാൻ മടിയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നൊരു നിമിഷത്തെ വളരെ മുമ്പേ ഞാൻ ഭയപ്പെട്ടിരുന്നു. നിന്നോട് ഇങ്ങനൊരു ക്രൂരത ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ദൈവത്തെ വിളിച്ചിരുന്നു. പക്ഷേ ഞാനത് ആഗ്രഹിച്ചില്ലെങ്കിലും നീ അതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു എനിക്ക്. എങ്കിലും നിനക്കിങ്ങനൊരു അവസ്ഥ വന്നു ചേർന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരു നിമിഷമെങ്കിലും ആവണിയിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ. വിവേകത്തോടെ അല്പമൊന്ന് ചിന്തിച്ചൊരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ.
നമ്മൾ രണ്ടുപേരും ഈ അവസ്ഥയിലെത്തില്ലായിരുന്നു. അവനിക്ക് വല്ലാതെ ക്ഷീണമുണ്ട്. എത്ര മണിക്കൂറുകളായി നീ അപ്പം വെള്ളമെങ്കിലും കുടിച്ചിട്ട്. ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിന്നെ തന്നെ എനിക്കിത്രയും ദ്രോഹിക്കേണ്ടി വന്നു. വീണ്ടും വീണ്ടും എനിക്ക് മാപ്പിരക്കാനെ സാധിക്കൂ. നിന്നോട് ചെയ്തു പോയതിനെല്ലാം, നിന്നെ വേദനിപ്പിച്ചതിനെല്ലാം ആനന്ദി ജീവിതം കൊണ്ട് പ്രായശ്ചിത്തം ചെയ്തിരിക്കും. അതിനുള്ള അവസരം ഉണ്ടാവാൻ ആവണി മനസ്സ് വെക്കണം. എനിക്ക് മുമ്പിൽ കൊട്ടിയടച്ച ഹൃദയത്തിന്റെ വാതിൽ നീ തുറക്കണം. ഇതാ വെള്ളം അപ്പളും കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്കണം. കൺമുന്നി കാണുമ്പോ ഇതുപോലെ എന്നും വെറുപ്പായിരുന്നു, നിനക്കെന്നോട് അറപ്പായിരുന്നു. ഞാൻ തൊട്ടാ എന്താടി നിനക്ക് പ്രശ്നം? കൺമുന്നിൽ കണ്ട അകലേക്ക് മാറ്റി നിർത്തേണ്ട അയിത്തക്കാരനോട് ഞാൻ. അങ്ങനെ തോന്നിയുണ്ടോ നീ നിന്റെ ജീവിതത്തിലേക്ക് എന്നെ അടുപ്പിക്കാതിരുന്ന? ഇത്രമാത്രം വെറുക്കപ്പെടേണ്ടവനാണോ ഞാൻ? ഒരു മനുഷ്യനായിട്ടെങ്കിലും എന്നെ പരിഗണിക്കണം. ഇതാ വെള്ളം കുടിക്കണം, ബഹളം വെക്കരുത്. ഇവിടെ വെച്ചൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ മുതിരരുത്. അഥവാ അങ്ങനെ സംഭവിച്ച എന്നെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാനും നിന്നെ രക്ഷപ്പെടുത്താനും പോകുന്നില്ല. നമ്മൾ രണ്ടുപേരുടെ ശോമേ വരുന്നവർ കാണത്തുള്ളൂ. ആവണി, എത്രയോ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ കൂടെയില്ലാതെ എനിക്കൊരു ജീവിതമില്ലെന്ന്. ആർക്കും ആർക്കും നിന്നെ വിട്ടുകൊടുക്കാനാവില്ലെന്ന്. എന്റെ കൂടെ വരണം. ആരും തേടി വരാത്തൊരിടത്തേക്ക്, അവിടെ അവിടെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. കൂടെ വന്നേ പറ്റൂ. ഈ രാത്രി നമ്മള് ഇവിടെ തങ്ങും. നാളെ നേരം പുലരും മുമ്പ് നമ്മൾ ഇവിടുന്ന് പോകും. പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാവില്ല. 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 സാധാരണ ഇതിൽ നേരത്തെ എത്തുന്ന കുട്ടിയാവുള്ളു. ഈ കുട്ടി എന്താ ഇന്ന് ഇത്രയും വൈകുന്നത്? എന്തായാലും സിദ്ധുവിനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ വരട്ടെ. ചിലപ്പോ അവളെയും കൂട്ടി ആയിരിക്കും അവൻ വരിക. എന്നാലും രോഹിണി, ഇത്രയും ലേറ്റ് ആകേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, അവള് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കോ സത്യട്ടാ? പിന്നെ ഈ കുട്ടിക്ക് എന്താ പറ്റിയത്? ആരോടാ ഒന്ന് ചോദിക്കുക. ആ സിദ്ധു വന്നല്ലോ. എടാ, നീ അവനെ കണ്ടില്ലേ? ഇല്ല സർ, അവൾ ടൗണിൽ ഒരിടത്തുമില്ല. സാധാരണ പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു, അവിടെ ഒന്നും അവള് ചെന്നിട്ടില്ല. എടാ, അങ്ങനെയാണെങ്കിലേ അവള് നാട്ടിൽ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടാവും. നമ്മളോട് അനുവാദം ചോദിക്കാതെ അവൾ എങ്ങോട്ട് പോവാറില്ലല്ലോ സത്യേട്ടാ. ഇതിപ്പോ ക്ലാസ്സിൽ പോകുമ്പോ പെട്ടെന്നായിരിക്കും അവളെ വിളിച്ചിട്ടുണ്ടാവുക.
രാജിക്ക് എന്തെങ്കിലും അസുഖവും മറ്റോ ആണെങ്കിലേ ആ വെപ്രാളത്തിലെ അവൻ ഇവിടെ വിളിക്കാനും മറന്നു കാണും. അതിനെന്തിനാ അവള് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? അത് ശരിയാണല്ലോ. അച്ഛാ, ഞാൻ അവളുടെ അമ്മയൊന്ന് വിളിച്ചു നോക്കട്ടെ. എടാ, അവളിവിടെ തിരിച്ചെത്താത്ത വിവരം രാജി അറിയുകയും ചെയ്യരുത്. ഞാൻ ശ്രദ്ധിച്ചോളാം. ഹലോ, ഞാൻ ആന്റി, നേര്യമംഗലത്തെ സിദ്ധാർത്ഥ. മനസ്സിലായി മോനെ. മോൻ എന്താ വിളിച്ചത്? പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ചപ്പോ ആന്റിയുടെ വിശേഷങ്ങൾ അറിയാന്ന് കരുതി. എനിക്ക് എന്താ വിശേഷ സിദ്ധു? ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നു, അത്ര തന്നെ. ആവണി കുറച്ചു ദിവസം മുമ്പ് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇപ്പഴാ വരുന്നെന്ന് മറ്റോ പറഞ്ഞിരുന്നു? ഇല്ല, അവൾ ഓൺലൈൻ ബിസിനസിന്റെ തിരക്കിലല്ലേ, സമയം കിട്ടുമ്പോ വരട്ടെ. ഞാനും കുറച്ചു ദിവസം നല്ല തിരക്കിലായിരുന്നു, അതുകൊണ്ട് അവളോട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ അവളെ വിളിച്ചിരുന്നു, അന്നേരം അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് അവള് ക്ലാസ്സിലായതുകൊണ്ടായിരിക്കും എനിക്കും തോന്നി. രാത്രി വിളിക്കാന്ന് വിചാരിക്കാൻ ഞാൻ. അയ്യോ ആന്റി, അവളുടെ ഫോണിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് അച്ഛൻ പറയുന്നത് കേട്ടു. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും ആന്റി ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. ആ ഫോണ് പിന്നെയും കംപ്ലൈന്റ് ആയോ? എന്റെ കുട്ടിയുടെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം ആന്റി. ശരി. എന്താടാ, എന്താ? ആവണി വീട്ടിലെത്തിയിട്ടില്ല സാർ. ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല, ഇതിപ്പോ വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയതല്ലേ അവള്, പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടില്ല, വീട്ടിലും എത്തിയിട്ടില്ല, ഫ്രണ്ട്സിനൊന്നും ഒരു വിവരവുമില്ല. ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? അതെന്തായാലും ഇപ്പൊ വേണ്ട, കുറച്ചു നേരം കൂടി കാത്തിരുന്ന് നോക്കാം, എന്നിട്ടും വന്നിട്ടില്ലെങ്കിൽ പോലീസിൽ അറിയിച്ചാൽ മതി. പക്ഷേ നിന്നിങ്ങനെ കണ്ട് സഹിക്കാൻ എനിക്ക് വയ്യ. ആവണിക്ക് ക്ഷീണം വല്ലാതെ കൂടി വരിക, എത്ര മണിക്കൂറുകളായി വല്ലതും കഴിച്ചിട്ട്, ഇതെനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. കയ്യിലെ കെട്ടഴിച്ചു തരാം, ബാൻഡേജ് മാറ്റിത്തരാം, ദയവ് ചെയ്ത് ബഹളം വെക്കരുത്. വേളം വെച്ച ഞാൻ പറഞ്ഞതാണല്ലോ, നമ്മൾ രണ്ടുപേരും ഇവിടെ തീരും. ആവണി, ഞാൻ നിന്നെ എന്റെ ലോകത്തേക്കാണ് നാളെ കൊണ്ടുപോകുന്നത്. വേദനിപ്പിക്കാനോ ദുരിതങ്ങളിലേക്ക് വലിച്ചെറിയാനോ അല്ല, അങ്ങേയറ്റം ആളാകത്തോടുള്ള ജീവൻ തരാനാ. അതോർത്തെങ്കിലും അല്പം എന്തെങ്കിലും കഴിക്കണം, കെട്ടി കഴിക്കട്ടെ, ബാൻഡേജ് മാറ്റട്ടെ. പറ, വെള്ളം വെക്കില്ലല്ലോ. നിന്റെ കണ്ണുകളിൽ ഇപ്പോഴെന്ത് വെറുപ്പാ. ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയതിന് നൂറ് വട്ടം ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. അതിന്റെ പേര് എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത്. നീ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് എനിക്ക് താങ്ങാനാവുന്നില്ല കുട്ടി. ഐ ബെഗ് യു, രണ്ട് ബിസ്ക്കറ്റ് എങ്കിലും കഴിക്ക് പ്ലീസ്. ഞാൻ ബാൻഡേജ് മാറ്റിത്തരാന്ന് പറഞ്ഞില്ലേ, ഒച്ച വെക്കാതിരുന്ന മാത്രം മതി. ഒച്ച വെച്ച ആളെ കുട്ടിയാ, നമുക്കിവിടുന്ന് പോകാനാവില്ല, ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവില്ല. എന്റെ ശബ്ദം കേൾക്കുന്നത് പോലും നിനക്ക് വെറുപ്പല്ലേ? പക്ഷെ എന്റെ ഹൃദയത്തിൽ നിറയെ നിന്നോടുള്ള സ്നേഹ. നിനക്ക് വേണ്ടി എത്രയോ വർഷങ്ങൾ തുലച്ചു കളഞ്ഞവനാണ് ഞാൻ. നല്ല പ്രായം മുഴുവൻ ഒരാളോടുള്ള പ്രണയത്തിന്റെ പേരിൽ നശിച്ചു. നിനക്ക് വേണ്ടി എന്റെ ജീവൻ തരാൻ പറഞ്ഞ അതും ഞാൻ തരും. അത്രമാ
എത്രമാത്രം ഇഷ്ടമായിരിക്കും നിന്നെ. എനിക്കുറപ്പാ, എന്നെപ്പോലെ ഏറ്റവും സത്യസന്ധമായി ഈ ലോകത്ത് നിന്നെ സ്നേഹിക്കാൻ ഒരാളും ഒരാളും ഈ ലോകത്തുണ്ടാവില്ല. ഇത്രയധികം നിന്നെ പ്രണയിക്കുന്ന എൻ്റെ കൂടെയല്ലാതെ മറ്റാരുടെ കൂടെ ആവണി നിനക്ക് ആഹ്ലാദത്തോടെ ജീവിക്കാനാവുക? നമുക്കൊരുമിച്ച് ജീവിക്കാനായില്ലെങ്കിൽ ഒരുമിച്ച് നമ്മൾ മരിക്കും. നിന്നെ കെട്ടിപ്പിടിച്ച നിലയിൽ നമ്മുടെ ശവങ്ങൾ ഈ ലോകം കാണും. ആ